മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് സാക്ഷരതാ മിഷൻ തുടർ പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആറ്റൂർ തുളസി ഓഡിറ്റോറിയത്തിൽ വെച്ച് പഠിതാക്കളുടെ സർട്ടിഫിക്കറ്റ് വിതരണവും ഗാന്ധി സ്മരണയും നടത്തി. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സാക്ഷരതാ ക്ലാസ്സുകൾ നമ്മളുടെ പഞ്ചായത്തിൽ ഒരുപാട് കാലങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ പോലും ഈ കാലഘട്ടത്തേക്ക് പേരെഴുതി ഒപ്പിടാനുള്ള ഒരു അസൗകര്യമുള്ള ആളുകൾ പോലും ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലേക്ക് വരാൻ മടിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്താ ഒരു മടിയാണോ എന്താണെന്നറിയില്ല. പക്ഷെ അടുത്ത കാലത്തായിട്ട് തൊഴിലുറപ്പ് പദ്ധതി, അതുപോലെ തന്നെ നമ്മള് കുടുംബശ്രീ തുടങ്ങിയ മാതാവ് എന്നിവയ്ക്ക് വന്നതോടുകൂടി പേരെഴുതി ഒപ്പിടേണ്ടത് നമ്മുടെ എല്ലാവരും ഒരു ആവശ്യമായിട്ട് മാറിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെന്താണെങ്കിലും വളരെ പ്രാധാന്യം വർദ്ധിക്കുകയും എല്ലാവരും കുറെ ആളുകള് പഠിപ്പ് നിർത്തിയ ഒരുപാട് വിദ്യാർത്ഥികള് 4-ാം ക്ലാസ് ആണെങ്കിലും 7-ാം ക്ലാസ്, 10-ാം ക്ലാസ്, +2 തുടങ്ങിയ വിദ്യാഭ്യാസ രീതികൾ അവലംബിച്ചു വരുന്നുണ്ട്. നമ്മളുടെ ഈ ചേരുംപറമ്പ് ഭാഗത്ത് ഉള്ള അമ്മമാരെ നമ്മളുടെ സാക്ഷരതാ മിഷന്റെ ക്ലാസ്സിൽ ചേരുക. വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ പദ്ധതി വിശദീകരണം തൃശൂർ ജില്ലാ സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ അജിത് കുമാർ നിർവഹിച്ചു. ഗാന്ധി സ്മരണയിൽ പ്രഭാഷണം ആറ്റൂർ ഗ്രാമീണ വായനശാല പ്രസിഡന്റ് ലക്ഷ്മണൻ മാസ്റ്റർ നടത്തി. ഉള്ളൂർക്കര പഞ്ചായത്തിലെ സാക്ഷരതാ പ്രേരക് എം വി ശ്രീദേവി, ആറ്റൂർ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ അനില വിജീഷ്, ശാരദാരാമൻ, ഇൻസ്ട്രക്ടർമാരായ അമൃത, സ്നേഹ, സൂര്യ തുടങ്ങിയവർ പങ്കെടുത്തു. സി സി വി ന്യൂസ്, മുള്ളൂർക്കര.